ഉന്നത റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ വിറ്റലി മെൽനിക്കോവ് അന്തരിച്ചു. കൂണിൽ നിന്നുള്ള വിഷബാധ ഏറ്റാണ് മരണമെന്നാണ് റിപ്പോർട്ട്. റഷ്യയുടെ ചാന്ദ്രദൌത്യം ലൂണ 25 പരാജയപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞന്റെ മരണം. 77 വയസ്സുകാരനായ വിറ്റലി ഓഗസ്റ്റ് 11 മോസ്കോയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയിലെ പേടക നിർമ്മാണ വിഭാഗത്തിലെ മുഖ്യ ശാസ്ത്രജ്ഞനായിരുന്നു മെൽനിക്കോവ്. 291-ലധികം ശാസ്ത്ര ലേഖനങ്ങളാണ് മെൽനിക്കോവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നാസയുമായി ചേർന്നും മെൽനിക്കോവ് പ്രവർത്തിച്ചിരുന്നു. റഷ്യയിലെ ദുരൂഹ മരണങ്ങളെന്ന നിലയിൽ പുറത്തുവരുന്ന ഒടുവിലത്തെ മരണമാണ് മെൽനിക്കോവിൻ്റേത്. അരനൂറ്റാണ്ടിനിടയിലെ റഷ്യയുടെ ആദ്യ ചാന്ദ്ര ദൌത്യമായിരുന്നു ലൂണ 25. നേരത്തെ ലൂണ 25 തകർന്നു വീണതിന് പിന്നാലെ റഷ്യയിലെ മുതിർന്ന ഭൗതിക ശാസ്ത്രജ്ഞനും ബഹിരാകാശ വിദഗ്ധനുമായ മിഖേൽ മാരോവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ദൌത്യ പരാജയത്തിന് ശേഷം സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. സോവിയറ്റ് യൂണിയന്റെ ബഹിരാകാശ ദൌത്യങ്ങളുടെയും ഭാഗമായിരുന്ന മിഖേൽ മാരോ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് ലൂണ 25 വിജയത്തോടെ അവസാനം കുറിക്കാനിരിക്കുകയായിരുന്നു. സോവിയറ്റ് കാലത്തെ ലൂണ ദൌത്യങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയോടെയാണ് റഷ്യ ലൂണ 25 ചന്ദ്രനിലേക്ക് അയച്ചത്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള അകലം വർദ്ധിക്കുമ്പോൾ ചാന്ദ്ര ദൌത്യത്തിൽ സ്വന്തമായി ഇടം തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു ഇത്. എന്നാൽ ലൂണയുമായുള്ള ആശയവിനിമയം അപ്രതീക്ഷിതമായി നിലച്ചുവെന്ന് റഷ്യൻ ബഹിരാകാശ ഏജൻസി റോസ്കോമോസ് സ്ഥിരീകരിക്കുകയായിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.